എല്ലാ വർഷവും അത് തന്നെയാണ് പറയുന്നത്. ആവശ്യത്തോ ജമാഅത്തിനും ഇന്ത്യ രാജ്യത്തിനും നന്മയുണ്ടാകുന്ന പാർട്ടി ഏതോ ആ പാർട്ടി അത് പലപ്പോഴും മാറി വരും, പലപ്പോഴും വ്യത്യസ്തമായി വരും. ഞാൻ മലപ്പുറത്ത് വെച്ച് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല, ഒരാൾക്കും തീരെഴുതി കൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ഒരു പാർട്ടിക്ക് തീരെഴുതി കൊടുക്കുന്ന പ്രസ്ഥാനമല്ല. ഏത് കാലവും ഈ ഇന്ത്യ രാജ്യത്തിനും കേരള നാടിനും സുലത്യമാഹത്തിനും ഗുണം ചെയ്യുന്ന, ഗുണം കിട്ടുന്ന പാർട്ടി ഏതാണെന്ന് നോക്കി വോട്ട് ചെയ്യണമെന്നല്ലാതെ സമത്വ കേരള ജമിയത്തുല്ലമ ഇന്ന് വരെ ഒരു നയം വേറെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ മാത്രം പ്രഖ്യാപിച്ചതല്ല, സമത്വ കേരള ജമിയത്തുല്ലമയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഖദീജത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ഇ കെ അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും ആയിരുന്ന ആ കാലഘട്ടത്തിൽ ഏകകണ്ഠമായി എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ നിന്ന് അണുവളവ് മാറാതെ ഇളകാതെ നിൽക്കുന്നത് ഞങ്ങളാണ്, ബഹുമാനപ്പെട്ട താജുൽ അലമയുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ്. ഞങ്ങൾ മാത്രമാണ് മഹാന്മാരായ സയ്യിദന്മാരെയും ബഹുമാനിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്തട്ടെ. ഇപ്പോ ഇവർക്ക് അവസാനത്തെ ഒരടവ് പാണക്കാട്ട് തങ്ങന്മാരെ കുറ്റം പറയുന്നു. പാണക്കാട്ട് തങ്ങൾ തന്നെ അയ്യ ഇരിക്കുന്നു നോക്കാം. എന്നാൽ അവരുദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവുകൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളെ നാവുകൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. ഞങ്ങൾ സുന്നത്യമായിട്ട് ഇവിടെ നിലനിൽക്കണം, അതിന് പ്രവർത്തിക്കണം. അതിനെതിരായി ആര് പ്രവർത്തിക്കാനും അത് ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയുന്നു എന്നല്ലാതെ ഇന്ന് വരെ ആ കുടുംബത്തെയോ വേറെ ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ ഉണ്ടോ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്? ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയോ? പിന്നെ ഇവിടെ സുന്നികൾ, എ പി അബൂബക്കർ മുസ്ലിയാരുടെ സുന്നികൾ ഇവിടെ ഇല്ല എന്ന് തിരപ്പെട്ട് വെളിച്ചത്തറിയാം. ഞാൻ പറയുന്നു, ഇവിടെ ഈ കഴിഞ്ഞ ഇലക്ഷൻ നമ്മളെ സുന്നിയും ഈ ചേളാരിസും സുന്നിയും തമ്മിലുള്ള പോരാട്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് തയ്യാറാവട്ടെ, നമുക്കൊരു ഹിത പരിശോധന, നമുക്കൊരു ഹിതപരിശോധന നടത്താം. ഇവിടെ ഏത് സുന്നിയാണ് ഉള്ളത് എന്ന്, സുന്നികൾ തമ്മിലുള്ള രണ്ട് സുന്നി എവിടെ ഉണ്ടോ അത് വേറെ വിഷയം. ഏതായതാലും പറയുന്നതനുസരിച്ച് ഈ രണ്ട് സുന്നികൾ തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ അല്ലേ ഹബീബ്മാരെ അത് ഇല്ലാണ്ടായിപ്പോയി, ഇതില്ലാണ്ടായിപ്പോയി എന്ന് പറയാൻ ഇതുവരെ മനസ്സിലാക്കാൻ കഴിവില്ലാതെ സാധുക്കളായ ജനങ്ങൾ എല്ലാം ഇങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആ കുട്ടികളാണ്, കുട്ടികൾ അങ്ങനെ പറഞ്ഞോട്ടെ, അത് നമ്മൾ നോക്കണ്ട. അത് കുറച്ച് കുട്ടികൾ അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കേണ്ടതില്ല. നമ്മൾ സുന്നത്യമായത് നേരെ നീ നല്ലത് കൊണ്ട് ചീത്തയെ തടുക്കണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, നല്ലത് കൊണ്ട് ചീത്തയെ തടുക്കണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ, അങ്ങനെ വരുമ്പോൾ നിന്റെയും നിന്റെ ശത്രുവിന്റെയും ഇടയിൽ കഅന്നഹു വലിയുൻ ഹമീം, ഒരു പക്ഷേ നോക്ക് മുതാലിമികൾ മനസ്സിലാണ്, കഅന്നഹു വലിയുൻ ഹമീം. അവിടെ കാഫിട്ട് പറഞ്ഞത് ചില കൂട്ടരുണ്ട് നന്നാത്തൊരു ചില കൂട്ടരെന്തായാലും ശരിയാവില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവാ, ശത്രുതയുള്ളത് കഅന്നഹു വലിയുൽ ഹമീം, ഒരു പക്ഷേ അവൻ മിത്രമായേക്കാം.
കാഫിന്റെ അർത്ഥം അങ്ങനെയാണ്. അവൻ മിത്രമായേക്കാം, ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നല്ലതുകൊണ്ട് ചീത്തയെ തടുക്കുക. നമ്മുടെ അലമാക്കളോടും പ്രാസംഗികന്മാരോടും മുതാലിമീങ്ങളോടും എല്ലാം പറയാനുള്ളതും അത് തന്നെയാണ്. നാം മറ്റേതെങ്കിലും വിഭാഗത്തെപ്പോലെ തരം താഴ്ന്ന പ്രസംഗത്തിലേക്ക് പോകരുത്, തരം താഴ്ന്ന എഴുത്തിലേക്ക് പോകരുത്, പോകാറില്ല, ഇനിയും പോവുകയില്ല. ഇവിടെ സുന്നത്തുമായത്ത് അതിൻ്റെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ നിലനിൽക്കും. ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ പ്രസംഗിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും വരുമ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെ സുന്നത്തുമായത്തിൻ്റെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുമെന്ന് ആരോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അത് അവർ സ്വപ്നം കാണുകയാണ്. ഇവിടെ ഞങ്ങളെ സുന്നി എന്ന് പറഞ്ഞാൽ എല്ലാ എതിർപ്പുകളും എല്ലാ നുണപ്രചരണങ്ങളും കെട്ടുകഥകളും ഇതൊക്കെ കേട്ട് അതിജീവിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ് ഹഖ്, അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നിയന്ത്രിക്കുന്ന സുന്നത്തുമായത്താണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് ഇവിടെ കൂടിയവരാണ്, വേറെ ദുനിയാവുകളിൽ കൂടിയവരല്ല. അതുകൊണ്ട് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഈ ഭൂലോകത്ത് ഒരു കുട്ടിക്കും സാധ്യമല്ല എന്ന് ഞാൻ ഏളയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങേയറ്റം സൗഹാർദ്ദത്തോടെ സുന്നത്തുമായത്തിനെ മുറുകെ പിടിക്കണം എന്ന് മാത്രം പറഞ്ഞ് അദ്ദീനു അന്നസീഹ, ദീന് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ, ഗുണകാംക്ഷ. അള്ളാഹുവിന് നസീഹത്ത്, റസൂലുള്ളാഹിക്ക് നസീഹത്ത്, അയിമ്മത്തിന് നസീഹത്ത്, പൊതുജനങ്ങൾക്ക് നസീഹത്ത് എന്നിങ്ങനെ പറഞ്ഞ ആ നസീഹത്തിന് മൊത്തത്തിലുള്ള ഒരു അർത്ഥം പറഞ്ഞാൽ ഗുണം ചെയ്യുക, ഗുണം കാംക്ഷിക്കുക. അങ്ങനെ എല്ലാവർക്കും ഗുണം കാംക്ഷിക്കണം. നമ്മൾ ചെയ്യാത്ത തെറ്റിന് എന്തോ ആരോപണം കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന കൂട്ടരെ, അവർക്കും ഗുണം കാംക്ഷിക്കണം. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരെ അള്ളാഹു നല്ല വഴിക്ക് കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സുന്നത്തുമായത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ കഴിവുകളും തൗഫീഖുകളും സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നമ്മുടെ മഹാന്മാരായ പലരും മരണപ്പെട്ടു പോയവരുണ്ട്, ആ മരിച്ചു പോയവരുടെ എല്ലാവരുടെയും ഖബറിന് അള്ളാഹു സ്വർഗത്തൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ. രോഗികളുടെ രോഗം അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ആശുപത്രിയിലും അല്ലാതെയും ഉള്ളവരുണ്ട്, അവർക്കെല്ലാവർക്കും അള്ളാഹു തആല ശിഫ നൽകുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു രോഗത്തെ തൊട്ട് കാത്ത് ഇസ്സത്തോടെ ആഫിയത്തോടെ ദീനിന്റെ ഖിദ്മത്തിലായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നീണ്ടകാലം ജീവിച്ച് അവസാനം ആഖിറത്ത് നന്നായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ആവശ്യം സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സെക്രട്ടറിയുമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. أطيعوا الله وأطيعوا الرسول وأولي الأمر منكم. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: كلكم راع وكلكم مسؤول عن رعيته. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദ് അവരെ, സാദാത്യങ്ങൾ, ആലിമ്യങ്ങളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരനായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിൽ നിന്ന് നാം ശ്രവിക്കുകയുണ്ടായി. തുടർന്ന്
സമസ്തകേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗം നടക്കാൻ ഇരിക്കുന്നു. അതിനിടയിൽ ഒരു ചടങ്ങ് മാത്രമാണ് അധ്യക്ഷ പ്രസംഗം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിച്ചു, അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനും അവൻ്റെ റസൂലിനും വഴിപ്പെടണം എന്ന് പറഞ്ഞ് വെച്ച ശേഷം മൂന്നാമതൊരു കൂട്ടരെ പറഞ്ഞു, ഉലിൽ അംഡ് മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംഡിനെയും ഉലുൽ അംഡിനും നിങ്ങൾ വഴിപ്പെടണം. ഇവിടെ പണ്ഡിതന്മാരെ, വിശിഷ്യ മദ്ഹബിന്റെ ഇമാമുകളെപ്പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അംഗീകരിച്ചു വരുന്നതിന് എതിർ പറയുന്ന വിഭാഗമാണ് പുത്തനാശയക്കാർ. എല്ലാ വിഭാഗം പുത്തനാശയക്കാരും ചെന്നെത്തുന്നത് അവിടെയാണ്. അവരെല്ലാവരും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു നബിവചനമുണ്ട്, തറക്തു ഫീക്കും അംറൈനി ലൻ തലില്ലു മാ തമസ്സക്തും ബിഹിമ, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ ഒഴിച്ചു പോകുന്നു, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റില്ല. ഏതാണ് ആ രണ്ട് കാര്യം? ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനും, ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുമാണ്. അപ്പോൾ അള്ളാഹുവിന് വഴിപ്പെടാ എന്ന് പറഞ്ഞാൽ ഖുർആനിന് കീഴ്പ്പെടലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടാ എന്ന് പറഞ്ഞാൽ സുന്നത്തിന് കീഴ്പ്പെടലും. അപ്പൊ ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ആധാരം, അതിന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കാനാണ് നമ്മളോടുള്ള ആജ്ഞ. പിന്നെ എവിടെ നിന്നാണ് ആ പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർ, അങ്ങനെ ഇമാമുകൾ, ഇങ്ങനെ ഇമാമുകൾ എന്ന് പറയുന്നവർ? അവർക്കൊന്നും വഴിപ്പെടാൻ ഇസ്ലാം പറയുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയും മുസ്ലിം പണ്ഡിതന്മാരുടെ പിന്നിൽ നിന്ന് സാധാരണ ജനങ്ങളെ അടർത്തി മാറ്റുകയും ചെയ്യുന്ന ബിദഅഇ കക്ഷികൾ, ആ കക്ഷികൾ എല്ലാ കാലത്തും ഈ ഹദീസിന്റെ ബാഹ്യം മാത്രം പറഞ്ഞ് പണ്ഡിതന്മാരെ തേജോവധം ചെയ്യുകയും അവർ അനുഗമിക്കാനും അനുസരിക്കാനും പറ്റാത്തവരാണെന്ന് വരുത്തി തീർക്കുകയും അവരെ സംബന്ധിച്ചുള്ള എല്ലാ അപരാധങ്ങളും പറയുകയും ചെയ്യലാണ് പതിവെങ്കിൽ അതാണ് ഇന്നും സുന്നികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ. അതാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞ് സുന്നി ആരാണെന്ന് വേറെ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾ സുന്നിയാണെന്ന് പറഞ്ഞതുകൊണ്ട് സുന്നിയാകില്ല. സുന്നത്തു ജമാഅത്തുമായി ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധവും ഇല്ലെന്ന് വേണം പറയാൻ. അങ്ങനത്തെ വിഭാഗം പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനും പണ്ഡിതന്മാരുടെ പിന്നിൽ നിന്ന് ജനങ്ങളെ അടർത്തി മാറ്റാനും എന്നല്ല, ഈ ജനങ്ങൾ മുഴുവൻ അവരുടെ പിന്നാലെയാണെന്നും ആലിമികളെ പിന്നാലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പിന്നിൽ, മഹാനായ ഉസ്താദിന്റെ പിന്നിൽ, ഈ കാണുന്ന സാധാർത്ഥ്യങ്ങളുടെ ആലിമികളെ പിന്നിൽ ഇവിടുത്തെ ബഹുജനങ്ങൾ ഇല്ലെന്നും അവർ പറഞ്ഞതുകൊണ്ട് ആട്ടിനെ പട്ടിയാക്കുന്ന സ്വഭാവം അത് നടക്കില്ല എന്നേ പറയേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ബിദഅഇ കക്ഷികൾ പറഞ്ഞതിൻ്റെ മറ്റൊരു പകർപ്പാണ് ഈ വിഭാഗം പറയുന്നതെന്ന് വെച്ച് നാം അവജ്ഞയോടെ തള്ളണം. അല്ലാഹു തആല പറഞ്ഞത് ഖുർആനിനും സുന്നത്തിനും വഴിപ്പെടുന്നതിന് പുറമേ ഉലുൽ അംറിന് വഴിപ്പെടാൻ പറഞ്ഞത് എന്താണ്? ഖുർആനിനും സുന്നത്തിനും ഓരോരുത്തരും സ്വന്തം സ്വന്തമായി വഴിപ്പെട്ടാൽ ഇവിടെ എത്ര ആളുകളുടെ മദ്ഹബായി മാറും? ഞാൻ മനസ്സിലാക്കിയതുപോലെ ഖുർആനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കും, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരും വെവ്വേറെ ഓരോന്ന് മനസ്സിലാക്കും, സുന്നത്തിൽ നിന്ന് ഓരോരുത്തരും അതുപോലെ മനസ്സിലാക്കിയാൽ യാതൊരു അച്ചടക്കവും യാതൊരു ക്രമവും ഇല്ലാതെ ഇവിടെ മദ്ഹബുകൾ ആ പുത്തനാശയക്കാരുടെ ഇമാം കൂടിയായ ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ നാലോ നാൽപ്പതോ നാനൂറോ നാലായിരമോ നാൽപ്പതിനായിരമോ നാല് കോടിയോ ആവൂല, അത്രയും മദ്ഹബുകൾ ഗണ്യമായി വർദ്ധിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ ശിഥിലമായി പോകും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടണമെന്ന് പറഞ്ഞ അതേ അല്ലാഹു തന്നെ തുടർന്ന് പറയുന്നു ഉലുൽ അംറിന് വഴിപ്പെടണം. എന്താണത്? ആ ഉലുൽ അംറിന് വഴിപ്പെടുമ്പോഴേ അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടുന്നത് അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. എങ്ങനെയാണ് അല്ലാഹുവിന് വഴിപ്പെടേണ്ടത്, എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെടേണ്ടത്, അത് നമുക്ക് പഠിപ്പിച്ച് തരേണ്ടത് ഈ പറഞ്ഞ ഉലുൽ അംറാണ്. ഉലുൽ അംറ് കൊണ്ട് വിവക്ഷ,
പണ്ഡിതന്മാരെല്ലാം പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് അൽ ഉലമാ മഹത്തുക്കളായ ആലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊന്നും വസമ്പതരാകാതെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അത് ആലിമീങ്ങൾ പറയേണ്ടതാണ്, അവർക്കാണ് ദീൻ അറിയുക. അതുകൊണ്ട് ദീൻ പറയുമ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുകയും ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളും ഇലക്ഷനും അതിന്റെ വിജയവും പരാജയവും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. എത്ര എത്ര ഇലക്ഷനുകൾ മുമ്പൂടെ കഴിഞ്ഞുപോയി, അത് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. രാഷ്ട്രീയക്കാർ പല തരത്തിലുള്ള കോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കും, അവിടെ പല വിജയിക്കും പരാജയപ്പെടും. നമ്മളെ നയം മഹാനായ ഉസ്താദ് പറഞ്ഞു, നാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ വാലല്ല, നാം തികച്ചും സ്വതന്ത്രരാണ്. അതുകൊണ്ട് തന്നെ നാം സ്വതന്ത്രമായി നിൽക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും നമ്മൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് പല തവണ പല രാഷ്ട്രീയക്കാരും ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ പറയുന്ന നേതാക്കളെ കാണാൻ വന്നു. ഈ കൂട്ടരെ ഏത് കോച്ചിയാ കാണാമെന്ന്? ആരും കാണാമെന്നറിയില്ല. കാരണം ഒന്നുകിൽ കേൾക്കുന്ന ഒരു അഭിപ്രായം പറയാൻ കഴിയണം, അല്ലെങ്കിൽ അവരെ പിന്നാലെ നാലാളു കാണാം. ഇതെല്ലാം കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, പിന്നെ ഒരു മാസം കഴിഞ്ഞു, പിന്നെ വിജയം വന്നപ്പോൾ ഫലപ്രഖ്യാപനം നടത്തിയപ്പോൾ എല്ലാം കൂടി അവരായി. അതുകൊണ്ടാ മുസ്ലിം ലീഗിന്റെ ആളുകൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്കും കൂടി ഇല്ലാത്തൊരു ആവേശം ഇവർക്ക് ഇവിടുന്ന് കിട്ടി. എന്നോട് നല്ലൊരു മുസ്ലിം ലീഗിന്റെ ഒരു കാര്യമായ ആള് പറഞ്ഞോ പറഞ്ഞു, ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്ന കൂട്ടരാ, ഞങ്ങൾക്കും കൂടി ഇല്ലാത്തൊരു ആവേശം ഇവർക്ക്, തരക്കിടില്ല ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് ഐക്യ മുന്നണി ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്നൊരു ആഹ്വാനം അവർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു സംഗതിയുമില്ലാതെ പിന്നെ വലിയ ആഘോഷം ഉണ്ടായിക്കോട്ടെ, നമുക്ക് അതും പ്രശ്നമല്ല, അവർ രാഷ്ട്രീയക്കാരായി അങ്ങനെ നടക്കട്ടെ. പക്ഷേ അത് പറഞ്ഞിട്ട് ഇവിടെ സുന്നികൾ എല്ലാം പൊളിഞ്ഞിരിക്കുന്നു. നമുക്ക് യാതൊരു മുളവുമില്ല. നാം എന്നത്തേതിലുപരി ശക്തി പ്രാപിക്കുകയാണ്, യാതൊരു സംശയം അതിലില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ നാം മറുപടി വേണ്ട ആവശ്യമില്ല. ഇവിടെ പുറത്ത് എന്തെല്ലാം കോലാഹലങ്ങൾ നടന്നാലും നമ്മുടെ ആദർശവും നമ്മുടെ ആശയവും സുന്നത്തിൽ മായത്ത് അത് അള്ളാഹുവിന്റെ ദീനാണ്, അതിന് നമുക്ക് നേതൃത്വം തരുന്നത് ഇതാണ് ഖുർആൻ പറയുന്നത്, ഇതാണ് സുന്നത്ത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ആലിമീങ്ങളാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വന്ദരായ ഉസ്താദ് അവിടത്തേക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഈ ഇരിക്കുന്ന സാദാത്യങ്ങൾ ആലിമീങ്ങൾ അങ്ങനെയുള്ള മഹത്തുക്കൾ അവരാണ് നമ്മുടെ മുൻനിരയിലുള്ളത്. അങ്ങനത്തെ ഒരു നേതൃത്വത്തെ കാണിച്ചു കൊടുക്കാൻ ഈ കൂട്ടർക്ക് എവിടെയാണുള്ളത്? നമ്മുടെ ഉലമാവിനെ പോലെയുള്ള ഒരു ഉലമാവിന്റെ നിര കാണിക്കാൻ ഈ പറഞ്ഞ കൂട്ടർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുസ്ലിം ബഹുജനങ്ങൾ, ഇസ്ലാമിൽ വിശ്വാസമുള്ളവർ ഈ നേതൃത്വത്തിന്റെ പിന്നാലെ ഉണ്ട്, നമുക്ക് യാതൊരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രസ്ഥാനത്തെ വിജയത്തിലുപരി വിജയത്തിലും ഇജ്ജത്തിലുപരി ഇജ്ജത്തിലും ആക്കിയത്തിലും മാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين
والحمد لله رب العالمين ذو العلم يحمل كل الطعن فيه ولا ذو الطعن منه يرى شيئا سوى الخير ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرميان الثمر اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد آدرنيا رايا സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരായ അള്ളാഹു മഹാനായ താജുൽ ഉലമ ഹഫിളഹുല്ലാഹു വറആഹു വതവ്വലല്ലാഹു ഉംറഹു മാ സിഹത്തി വൽ ആഫിയ തങ്ങളവരുടെയും ഷെയ്ഖുന സുൽത്താനുൽ ഉലമ الشيخ ابو بكر احمد حفظه الله ورعاه وطول الله عمره ما صحته بالعافيه مستاذ അവരുടെയും മറ്റ് നമ്മുടെ സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും പിന്നിൽ ഉറച്ചു നിന്ന് മരണം വരെ അല്ലാഹുവിന്റെ ദീനിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ പരിശുദ്ധ ഇസ്ലാം അത് അള്ളാഹുവിന്റെ മതമാണ് ഇന്നദ്ദീന ഇന്നല്ലാഹിൽ ഇസ്ലാം ആ ഇസ്ലാം സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് മറ്റുള്ളതെല്ലാം ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ വിവരമില്ലാത്തവരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരും മിനഞ്ഞുണ്ടാക്കിയതാണ് ആ തെറ്റായ ആശയങ്ങളെ നിയമപരമായും അതുപോലെ പ്രമാണത്തിൻ്റെ പിൻബലത്തോടെയും പ്രതിരോധിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയും ആ ജമീയത്തുൽ ഉലമയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ ഒരൽപ്പവും വിട്ടുവീഴ്ച ചെയ്യാതെ ഉറച്ച നിലപാടുകളുമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘവും അതിൻ്റെ ചുവടുപിടിച്ച് പ്രവർത്തിക്കുന്ന ഈ എസ് എസ് എഫുമെല്ലാം ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ആ മഹത്തായ സംഘടനകൾ അതിൻ്റെ ആവിർഭാവകാലം മുതലേ അതിന് ഭൗതിക രാഷ്ട്രീയ സംഘടനകളുമായി പ്രത്യേകം വിധേയത്വമോ വിദ്വേഷമോ ഇല്ല അതിൻ്റെ നേതാക്കൾ എപ്പോഴും അതാവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ് ഈ മഹത്തായ സംഘടനകളുടെ പ്രവർത്തനം ശക്തമായി കേരളത്തിൽ ആരംഭിച്ചു അൽഹംദുലില്ലാ ഈ അടുത്ത് എറണാകുളത്ത് ദേശീയ സമ്മേളനം നടത്തി ഇന്ത്യ രാജ്യത്തെ 16 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഉന്നതരായ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ജൈത്രയാത്ര തുടരുകയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന് മുഖപത്രമുണ്ട് അതുപോലെ ജമ്മിയത്തുൽ മുഅല്ലിമീന് അതുപോലെ തുടങ്ങി നമ്മുടെ സംഘടനകൾക്ക് പത്രങ്ങളുണ്ട് സിറാജ് ദിനപത്രം നമ്മുടെ ആശയങ്ങൾ എത്തിക്കുന്നതോടുകൂടി തന്നെ ഒരു പൊതുപത്രമായി പ്രവർത്തിക്കുന്ന നമ്മുടെ പത്രമാണ് ഈ പത്രങ്ങളിലൊന്നും കാണാത്ത അതിലൊന്നും വരാത്ത ചില ഏതോ രാഷ്ട്രീയക്കാർ പുറത്തിറക്കിയ വാറോലകൾ കൊണ്ടുവന്ന് അത് വായിച്ചിട്ട് നമ്മുടെ നേതാക്കളെയും നമ്മുടെ സംഘടനയെയും ഏതോ കക്ഷികൾ പ്രതിക്കൂട്ടിൽ ചേർക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന സുലൈമാൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമീമത്ത് പറയുന്ന അതുപോലെ കളവ് വിളമ്പുന്ന ചില പ്രയോഗങ്ങൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു അതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകളകറ്റാൻ ആരെങ്കിലും തെറ്റിദ്ധരിച്ച സാധാരണക്കാരുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയകറ്റാൻ ഞാൻ സാധാരണ എൻ്റെ ഇത്തരം പ്രസംഗങ്ങളിൽ ചെയ്യാറുള്ളതുപോലെ ഓരോന്നോരോന്നായി തെളിവുകൾ നിരത്തി അല്പം ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്
അത് നന്നായി ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, വമൻ യക്സിബ് ഇസ്മൻ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് പ്രവർത്തിച്ചാൽ, ഫൈന്നമാ യക്സിബുഹു അലാ നഫ്സിഹി, അവൻ ചെയ്ത തെറ്റ് അവന് മാത്രമാണ് ബാധിക്കുന്നത്. വക്കാനല്ലാഹു അലീമൻ ഹകീമ, അള്ളാഹു തആല ഇൽമുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. വമൻ യക്സിബ് ഖതീഅതൻ, വല്ലവനും ഒരു തെറ്റ് ചെയ്തു, ഔ ഇസ്മൻ, കുറ്റം ചെയ്തു, സുമ്മ യർമി ബിഹി ബരീഅൻ, എന്നിട്ട് നിരപരാധികളുടെ പേരിൽ അതാരോപിച്ചാൽ, ഫഖദ് ഇഹ്തമല ബുഹ്താനൻ വ ഇസ്മൻ മുബീന, അവൻ വ്യക്തമായ തെറ്റും ശുദ്ധമായ നുണയും പേറിയവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, യാതൊരു തെറ്റും ചെയ്യാത്തവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന നാവുകൾ, അതിൽ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അൽ ഖബീസാത്തു ലിൽ ഖബീസീന, നിരപരാധികളുടെ പേരിൽ ആരോപണമുന്നയിക്കുന്ന ചീത്തയായ നാവുകൾ അത് ചീത്ത മനുഷ്യന്മാർക്കുള്ളതാണ്. വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്, ചീത്തയായ നാവുകൾക്കുള്ളതാണ് ചീത്തയായ വ്യക്തികൾ. ചീത്തയായ സ്ത്രീകൾ ചീത്ത പുരുഷന്മാർക്കും, ചീത്ത പുരുഷന്മാർ ചീത്ത സ്ത്രീകൾക്കും ഉള്ളതാണ്. നല്ല വാക്ക് സംസാരിക്കുന്ന നാവ് അത് നല്ലവർക്കുള്ളതാണ്. നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ പ്രസംഗം നാം കേട്ടു, അതുപോലെ സുലൈമാൻ ഉസ്താദിന്റെയും പൊന്മൾ ഉസ്താദിന്റെയും പ്രസംഗം കേട്ടു. ആ പ്രസംഗം കേട്ടവർ മറ്റു ചിലർ പ്രസംഗിച്ച പ്രസംഗം കൂടി കേട്ടു നോക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ ആഴം വ്യക്തമാവുക എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. വത്തയ്യിബാത്തു ലിത്തയ്യിബീൻ, നല്ല നാവുകൾ നല്ലവർക്കുള്ളതാണ്. വത്തയ്യിബൂന ലിത്തയ്യിബാത്, നല്ല ജനങ്ങൾ അവർ നല്ല നാവിനും നല്ല സംസാരത്തിനുമുള്ളവരാണ്. ഉലായിക മുബറഊന മിമ്മാ യഖൂലൂൻ, ആരോപണമുന്നയിക്കുന്ന കക്ഷിയിൽ പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് മുഴുവനും ഈ നല്ല മനുഷ്യന്മാർ വിമുക്തരാ, അവർ നിരപരാധികളാണ്. ലഹും മഗ്ഫിറത്തുൻ, ആ നല്ല നാവുള്ള നല്ല സംസാരമുള്ള ജനങ്ങൾ കൊണ്ട് മഗ്ഫിറത്തുൻ വരിസ്കും കരീം, അള്ളാഹുവിങ്കിൽ നിന്ന് പൊറുക്കലുണ്ട്, ഉന്നതമായ നൽകലും ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചില വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവിടെ മലപ്പുറത്ത് ഒരു പൊതുസമ്മേളനം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ ഒരു പൊതുസമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ, ഒന്ന് മഴക്കാലമാണ്, മറ്റൊന്ന് ഈ സമയത്ത് അവരെപ്പോലെ തെരുവിലിറങ്ങി എന്തെങ്കിലും വിളിച്ചു പറയാൻ നമ്മൾക്ക് ഉദ്ദേശമില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് സംവിധാനങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മറ്റ് സമുദായങ്ങളുടെ മുന്നിലും മറ്റ് ആളുകളുടെ മുന്നിലും, ഏയ് മുസ്ലിംമാർ, നമ്മളൊക്കെ രാഷ്ട്രീയമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ വയ്ക്ക് പോയി, ഇവരിപ്പോൾ തല്ലുകൂടുകയാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ കാരണമാകരുത് എന്നതുകൊണ്ടുകൂടിയാണ് നാം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇവിടെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ലോകമെമ്പാടും എത്തിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ലഭിക്കാതിരിക്കുന്ന പ്രശ്നം ഇല്ല. ഇവിടെ നമുക്ക് സ്വകാര്യമായി ഒന്നും പറയാനുമില്ല, നമുക്ക് ദീനിൽ ഒരു സ്വകാര്യവും ഇല്ല, എല്ലാം നമുക്ക് പരസ്യമായി പറയാവുന്നതേ ഉള്ളൂ. ഞാനതിലേക്ക് ഇപ്പോൾ കടന്ന് നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ ഓർക്കുക, ചില ആളുകൾക്ക് ഈ അടുത്ത കാലത്ത് അവരുടെ ഇരിപ്പിടം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം തുടങ്ങിയതായി മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏതൊരാളും ഭയപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അവനവൻ്റെ ഇരിപ്പിടം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തു ചെയ്യും എന്നത് ആലോചിക്കേണ്ടതാണ്. പക്ഷെ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുടെ കസേരയിൽ കയറി ഇരിക്കാൻ ശ്രമിക്കരുത്, സ്വന്തം കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കണം. എന്നാൽ നിന്റെ കസേര അദ്ദേഹം ചോദിക്കുമോ എന്ന ഭയം ഒരിക്കലും ഉണ്ടാകേണ്ടി വരില്ല. നമ്മുടെ സംഘടനയും നമ്മുടെ നേതൃത്വവും സ്വന്തം കസേരയിൽ ഇരുന്നു കൊണ്ടാണ് ദീനീ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്സത്തോടെ അഭിമാനത്തോടെ നമുക്ക് പറയാനുള്ളത് ആരുടെ മുന്നിലും എപ്പോഴും പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, നമ്മുടെ നേതൃത്വത്തിന് പറയാൻ സാധിക്കുന്നുണ്ട്. അത് ഇനിയും തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാമുഖമായി ഉണർത്തുകയാണ്.
നേരത്തെ പൊന്മള ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നുമില്ലാത്ത ഒരു വികാരം. ആ വികാരം ആരാണ് പ്രകടിപ്പിക്കുന്നത്? പ്രകടിപ്പിക്കുന്ന കക്ഷികൾ പറയുന്നു, ഞങ്ങൾക്ക് സമസ്തക്ക് രാഷ്ട്രീയമില്ല. അവരുടെ സമസ്തക്ക് രാഷ്ട്രീയമില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സമസ്തക്ക് രാഷ്ട്രീയമില്ല. ഞാൻ ചോദിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ചിലർ ജയിക്കുകയും ചിലർ തോക്കുകയും ചെയ്താൽ സമസ്തക്ക് രാഷ്ട്രീയമില്ലല്ലോ, നിങ്ങളുടെ സംഘടനകൾക്ക് രാഷ്ട്രീയമില്ലല്ലോ. പിന്നെ നിങ്ങളതിന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ജയിക്കുകയും തോൽക്കുകയും ചെയ്തതിന് നിങ്ങളെന്തിനൊരു ആഹ്ലാദ പരിപാടിയും ഒരു വിശദീകരണ പരിപാടിയും നടത്തി? നിങ്ങളെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ലല്ലോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ നിങ്ങൾ ആരെങ്കിലും പോയി പ്രസംഗിക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ രാഷ്ട്രീയമാണെന്ന് സമ്മതിച്ചു തന്നേക്കാം. അതേസമയത്ത് നിങ്ങളുടെ സംഘടന ഇവിടെ കോൺഗ്രസോ ലീഗോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മറ്റേതെങ്കിലും പാർട്ടികളോ ഒരു യോഗം സംഘടിപ്പിച്ചതായി നാം കണ്ടില്ല. സംഘടിപ്പിച്ചത് രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന കക്ഷികളാണ്. അവർ പ്രസംഗിച്ചതോ യായുഹല്ലീന ആമനുത്തക്കുള്ള മുത്തഖീങ്ങളായി ജീവിക്കണം എന്നല്ല. പിന്നെ പ്രസംഗിച്ചത് എന്താണ്? നിങ്ങൾ സുന്നത്തു ജമാഅത്തിൽ തുടരണമെന്നാണോ? ഹാ ഹു ഹീ എന്ന ദിക്റിനെ പരിഹസിച്ചില്ലേ? സലാത്തിനെ ചോദ്യം ചെയ്തില്ലേ? അതുപോലെ സാദാത്തുക്കളെ നിസാരപ്പെടുത്തിയില്ലേ? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? ഇതാണോ സമസ്ത? ഇതാണോ സംഘടന? ഇതാണോ പണ്ഡിതന്മാർ എന്നാരെങ്കിലും ചോദിച്ചു പോയാൽ ചോദിച്ചു പോയവർ കുറ്റക്കാരാണോ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, വിനയത്തോടെ ചോദിക്കട്ടെ. പ്രസംഗം നടന്നത് ഞാൻ കേട്ടു നോക്കി. അവിടെ പോയി കേട്ടതല്ല, ഞാൻ അത്ര വിഡ്ഢിയല്ല. മറിച്ച് ഞാൻ കേട്ടു നോക്കി. കേട്ടപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സമ്മേളനം നമുക്കെതിരെയായിരുന്നില്ല, നമുക്ക് ഗുണകരമായിരുന്നു. അതാർക്കെതിരെയായിരുന്നു? ആ സമ്മേളനത്തിലെ പരാമർശങ്ങൾ ഇവിടെയുള്ള മുസ്ലിം ലീഗിനെതിരായിരുന്നു. ഭീഷണി മുഴുവനും മുസ്ലിം ലീഗിനെതിരായിരുന്നു. ആ സമ്മേളനത്തിലെ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിനെതിരായിരുന്നു. ആ സമ്മേളനത്തിലെ വാക്കുകൾ അവർക്കെതിരായിരുന്നു. അതിപ്പോൾ എന്റെ സാധാരണ നാദാപുരം ശൈലിയിൽ ക്ലിപ്പിട്ട് കേൾപ്പിക്കേണ്ടതാണ്. കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാണ് വാനാട്ടികളാകുന്നത് ഇദ്ദേഹത്തിന്റെ? ലീഗിനോട് ചോദിച്ച മാതിരി തന്നെ എനിക്ക് ചില കോൺഗ്രസ്സുകാരോടും ചോദിക്കാനുണ്ട്. എൽ ഡി എഫിന്റെ പാർട്ടി കൂടിയിട്ട് യു ഡി എഫിനെ തമർത്താൻ വേണ്ടി നടക്കുന്ന ഈ വ്യക്തി അതിൽപ്പെട്ട ഒരു ഘടകമാണല്ലോ കോൺഗ്രസ്സുകാര്. ചില കോൺഗ്രസ്സുകാരെന്താ ഇയാളോ ഇത്ര എങ്ങനെ വാലാട്ടി നടക്കുന്നത്? ചില കോൺഗ്രസ്സുകാരെന്താ ഇയാളോ ഇത്ര എങ്ങനെ വാലാട്ടി നടക്കുന്നത്? എന്താ ഇതിന്റെ ആവശ്യം? അതും നമുക്ക് തിരിഞ്ഞിട്ടില്ല. രണ്ടും ഛർദ്ദിക്കണം. അന്ന് അതായത് കാന്തപുരം ഉസ്താദിന്റെ വാലാട്ടികളാകുന്നു. ആരാണ് വാലാട്ടുകയെന്ന് നമുക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയും അതുപോലെ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും വയലാർ രവിയും അതുപോലെ തുടങ്ങി കുറെ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് കേരളത്തിലെ. ആ കേരളത്തിലെ നേതാക്കന്മാർ, അവരെ നിങ്ങൾ പണ്ഡിതന്മാരെ എന്തിനു വാലാട്ടികൾ എന്ന് വിളിച്ചു? അവരും നിങ്ങൾക്ക് തലപ്പാവ് കാണുന്നില്ലേ? അവരും നിങ്ങൾക്ക് താടി കാണുന്നില്ലേ? അവരും നിങ്ങളെ പണ്ഡിതന്മാരാണെന്ന് ധരിക്കുന്നില്ലേ? ഇതാണ് പണ്ഡിതന്മാരുടെ സംസ്കാരമെന്ന് അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ ചിന്തിച്ചാൽ അത് നമ്മുടെ മൊത്തം സമൂഹത്തിന് നാണക്കേടല്ലേ? നിങ്ങളെന്തിന് കോൺഗ്രസ്സുകാരെ വാലാട്ടികൾ എന്ന് വിളിച്ചു? അതുപോലെ ഞാൻ ചോദിക്കുന്നു, ഇവിടെ മുസ്ലിം ലീഗിനെ ഭീഷണിപ്പെടുത്തി. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനുമല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല. ഇന്ന സലാത്തി വനുസുഖി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ മുഖ്ലിസായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ചിന്തിക്കേണ്ടവർ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ നടന്ന പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങൾ ആർക്കെതിരായിരുന്നു? മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരായിരുന്നു. ഇവിടെ നടന്ന പ്രസംഗങ്ങൾ ഇ അഹമ്മദ് സാഹിബിനെതിരായിരുന്നു, ബഷീർ സാഹിബിനെതിരായിരുന്നു, അതുപോലെ അഹമ്മദ് കബീറിനെതിരായിരുന്നു, അതുപോലെയുള്ള മുസ്ലിം ലീഗിലെ നേതാക്കൾക്കെതിരായിരുന്നു ഇവിടെ നടന്ന പ്രസംഗം. അത് ആരെങ്കിലും പ്രസംഗിച്ചതല്ല, കുട്ടികൾ പറഞ്ഞതല്ല, പ്രായമുള്ളവർ തന്നെ പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്?
എന്തിനാണ് നിങ്ങൾ നിങ്ങൾ ഇയാളെ എന്തിനാണ് താങ്ങി നടക്കുന്നത് എന്നാണ് ചോദിച്ചത്. എനിക്കത് നമ്മളെ ചില ലീഗിന്റെ ആളുകൾക്ക് പ്രത്യേകിച്ചും പല ആളുകളെന്ന ഉപദേശിച്ചു. ഇത് കുഴപ്പമുണ്ടതില്ല, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കണം, എന്താ ഇത് ആവശ്യമെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കത് പറയാനുണ്ട്, എന്നോട് പലരും പറയാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ബൈത്തല കൂടിയിട്ട് എന്താ കിട്ടുക എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അപ്പൊ അത് ആ വിഷയങ്ങളൊന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കുക. അങ്ങനത്തെ ചില ആളുകൾ എല്ലാവരും കൂടിയല്ല, അങ്ങനെ വലിയ പ്രശ്നം നമ്മളിടയിൽ. എന്നോട് പല ആളും പറഞ്ഞിപ്പോ ഇന്ന് തന്നെ ഇത് ഒന്ന് സൂചിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. കാരണം പലരും പറഞ്ഞതനുസരിച്ച് പറയുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം. അതേതായിരുന്നാലും സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവി ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ആവരുതായിരുന്നു. ഞങ്ങൾ കുട്ടികളൊക്കെ പറയുന്നത് പോലെ പറയാനുള്ള ആളല്ല കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദ് പറയുന്നത് പോലെ പറയാനുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങളുടെ സംഘടന. അങ്ങനെ ആയിരിക്കണം സംഘടന എന്നാണ് പുറത്തുള്ള ആളുകൾ പറയുന്നത്. ഞാൻ അദ്ദേഹം വലിയ ആളായതുകൊണ്ട് അദ്ദേഹത്തെ ഉപദേശിക്കാനൊന്നും ഞാനില്ല. പുറത്തുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയാണ് വേണ്ടതെന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവരുടെ സംസാരങ്ങളിൽ പലതിലും ഖൈറില്ല. ആരുടെ സംസാരങ്ങളിൽ? അനാവശ്യം സംസാരിക്കുന്നവരുടെ സംസാരങ്ങൾ. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നവരുടെ സംസാരം നല്ല സംസാരമാണ്. ചില ആളുകൾക്ക് ഖലീൽ തങ്ങളോട് വലിയ കുഴപ്പമാണ്, കാരണം മൂപ്പര് പിരിവെടുക്കുന്നു എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നത് പിരിവെടുക്കുന്നവരുടെ സംസാരം നല്ല സംസാരമാണ്. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ, നല്ല കാര്യം കൽപ്പിക്കുന്നവരുടെ സംസാരം നല്ല സംസാരമാണ്. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ചിലര് പറയുന്നത് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ സംസാരം, കാന്തപുരം ഉസ്താദ് മോശക്കാരനാണ്. ഖുർആൻ പറയുന്നത് ഐക്യം സംസാരിക്കുന്നവരുടെ സംസാരം നല്ലതാണെന്നാണ്. ഉസ്താദ് എന്നും ഐക്യമേ പറയാറുള്ളൂ. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്ന സംസാരം നല്ല സംസാരമാണ്. അള്ളാഹുവിന്റെ സംതൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും അത് ചെയ്താൽ അവർക്ക് മഹത്തായ പ്രതിഫലം നമ്മൾ കൊടുക്കും നബിയേ എന്ന് അള്ളാഹു പറയുന്നു. കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്. ഇനി ഞാൻ ഓരോ വിഷയങ്ങളിലേക്കായി കടക്കാം. നിങ്ങൾ നോക്കൂ, ഇവിടെ കുറെ ആളുകൾക്ക് കുറച്ചു കാലമായി അവരുടെ ഇരിപ്പിടം നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് അവർ പലതും ചെയ്യാനൊരുങ്ങുന്നു. എന്നിട്ട് അവർ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് വലിയ അത്ഭുതം, അതാണ് വലിയ അത്ഭുതം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഐക്യത്തിന് വേണ്ടി എന്നും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം ഉസ്താദിനെ സുന്നികളെ ഭിന്നിപ്പിക്കുന്നവരാണെന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. എൻകൗമേത്തലുമെന്ന അഖിലേന്ത്യാ നേതാവിന്റെ ഫോട്ടോ. അഖിലേന്ത്യാ നേതാവ് എന്താ പറഞ്ഞത്? സുന്നികൾക്ക് ഗുണം കിട്ടുന്നവരെ എപ്പോഴും സഹായിക്കും, അല്ലാത്തവരെ തോൽപ്പിക്കുകയും ചെയ്യും. സുന്നികളെ ഭിന്നിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഞാൻ തന്നെ ചെയ്തോളാം, ആരും ചെയ്യണ്ട. അകാരം ഞാൻ ഏറ്റെടുത്തു. സുന്നികളെ നിങ്ങൾ ആരും ഭിന്നിപ്പിക്കേണ്ട, അതിന് ആരും അനുവദിക്കില്ല. അതൊക്കെ മൂപ്പർ ചെയ്യുന്നതിന്റെ അർത്ഥം. ആ പ്രവർത്തനം വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു വരുന്നുണ്ട്. മഹാനായ ഉസ്താദവരുടെ പേരിൽ കുറെ കളവ് പറഞ്ഞു, നമ്മുടെ സംഘടനയുടെ പേരിൽ കുറെ കളവ് പറഞ്ഞു. അത് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ അവർ തിരുത്താൻ വേണ്ടി അതിൻ്റെ വസ്തുത അവർക്ക് പറഞ്ഞുകൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. കാരണം നമ്മുടെ സമസ്തയും നമ്മുടെ എസ് ഒ എസും ഒക്കെ അവരെയും കൂടി നന്നാക്കിയെടുക്കണം എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു കക്ഷികളെ മാറ്റി നിർത്തി നന്നാക്കുക എന്നതല്ല നമ്മുടെ നയം. എല്ലാവരും ഒന്ന് നന്നായി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നാം. അതുകൊണ്ട് അവർ തിരുത്തേണ്ടത് തിരുത്തേണ്ടതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പാണക്കാട് തങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആദരപൂർവ്വം നേരത്തെ ഉസ്താദ് സംസാരിച്ചത് നിങ്ങൾ കേട്ടു. എന്നാൽ പാണക്കാട് തങ്ങളുടെയും ഉസ്താദവരുകളുടെയും ചിത്രം കൊടുത്തുകൊണ്ട്, രണ്ടുപേരെയും ഒന്നാക്കിയിരുത്തി ചിത്രം കൊടുത്തുകൊണ്ട് ആരാണ് തങ്ങളവറുകളെ വിമർശിച്ചത്? ആരാണ് തങ്ങളവറുകളെ വിമർശിച്ചത്? ആരാണ് മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞത്? ഈ പത്രം സുന്നി വോയിസല്ല, ഇത് റിസാലയല്ല, ഇത് സിറാജല്ല. അത് ഞങ്ങൾക്ക് ബന്ധമുള്ള ഞങ്ങളുടെ സംഘടനകളുടെ പത്രങ്ങൾ, സുന്നത്തല്ല. ഞങ്ങളുടെ സംഘടനയുടെ പത്രങ്ങളാണ്, ഞങ്ങളുടെ സംഘടനയുടെ പത്രങ്ങളല്ലാതെ
ചില ആളുകൾ ഇവിടെ ചില പത്രങ്ങളൊക്കെ അതായത് മുഖപത്രം തന്നെ പത്രം ഞാൻ ആദ്യമായിട്ട് അയാൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് കാണുന്ന തന്നെ പല മുഖവും കണ്ടിട്ടുണ്ട്. മുഖപത്രം തന്നെ പത്രം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എസ് വി എസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞാനത് പറയാൻ കാരണം എസ് വി എസിന് ബന്ധമുണ്ടെങ്കിൽ ഞാനത് അറിയണം. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിക്ക് അറിയില്ല, ഖലീൽ തങ്ങൾക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം എസ് എം എയുടെ പ്രസിഡന്റാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അങ്ങനെ ഒന്ന് കേട്ടിട്ടേ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞങ്ങളാരും അറിയാത്ത ഒരു പത്രം, അത് ഞങ്ങളുടെ പേരിൽ വെച്ച് ഇവരുടെ മുഖപത്രം എന്ന് പറയും. ഞങ്ങളെ മുഖപത്രം അങ്ങനെ മുഖപത്രം തന്നെ പത്രം ഞങ്ങൾക്കില്ല. ഞങ്ങളെ മുഖപത്രം സുന്നി വോയിസാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, ഇത് ഞങ്ങളുടേതൊന്നുമല്ല. ഇതെന്താണ്? ഒരു വിഭാഗം ഫിത്തിനക്കാരുടെ, ഞാൻ അത്രയേ പറയുന്നുള്ളൂ, ഫിത്തിനക്കാരുടെ, അതെ ഇപ്പോൾ ഫിത്തിന പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പക്ഷത്തുള്ള ആളുകൾ പുറത്തിറക്കുന്ന ഒരു പത്രമാണ് കേരളനാട്. കേരളനാട്, ഈ കേരളനാട്ടിലെ ഇതാ ഈ കാണുന്നത് കാന്തപുരം ഉസ്താദും ശിഹാബദങ്ങളും ഒന്നിച്ചിരിക്കുന്ന ചിത്രമാണ്. ഇതിലൊരു ലേഖനമുണ്ട്. ആ ലേഖനം പറയുന്നത് ആരെയാ? ആ ലേഖനത്തിൽ കുറ്റം പറയുന്നത് മഹാനായ പാണക്കാട് തങ്ങളെയാണ്. ആ ലേഖനത്തിൽ കുറ്റം പറയുന്നത് ഇ അഹമ്മദ് സാഹിബിനെയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ വീട്ടിൽ വിവാഹ സദസ്സിൽ പങ്കെടുത്ത ബഷീർ അലി ശിഹാബ് തങ്ങളെയാണ്. അഹമ്മദ് കബീറിനെയാണ്, ഇ അഹമ്മദിനെയാണ്. അതുപോലെ പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ബഷീർ സാഹിബിനെയാണ്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ഓർക്കണം, ഇവരാരെയോ പരാജയപ്പെടുത്താൻ ഉള്ളിലൂടെ ശ്രമിച്ചിരുന്നു എന്ന് തോന്നുന്നു. അത് നടക്കാത്തതിനുള്ള പ്രയാസമാണോ എന്നറിയില്ല. അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആലോചിക്കുക. എവിടുന്നാണ് ഈ രോഗം വന്നത്? കേട്ടോളൂ. കാരന്തൂരിലേക്ക് അകലം കുറയുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടും. കാരന്തൂരിലേക്ക് അകലം കുറയുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടും. ഇത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ സുവർണ ജൂബിലി സമ്മേളനത്തിന് ആശംസകൾ. ഇപ്പുറത്തോ? ഇപ്പുറത്ത് പിന്നെ വിഘടിതരെ ഇനി നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് വിഷയങ്ങളും ഇതെവിടെ നിന്നിറങ്ങുന്നു എന്നതിന് ചൂണ്ടിക്കാണിക്കാൻ ഇതിലുണ്ട്. സുന്നി സാഹിത്യങ്ങൾ ഒരു കുടക്കീഴിൽ, അതുപോലെ ഒരുപാട് സംഗതികളും സമസ്ത മഹല്ലിൻ സമ്മേളനത്തിൽ പുറത്തിറങ്ങുന്നു ഒരുപാട് വിഷയങ്ങൾ. ഇതിൽ ശിഹാബുദങ്ങളെയും കാന്തപുരം ഉസ്താദും ഒന്നായിരുന്ന് കുശലം പറയുന്ന ചിത്രം കൊടുത്തുകൊണ്ട് ഇതിലെഴുതിയ ചില വാചകങ്ങൾ ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ വേണ്ടി ഞാൻ വായിക്കുന്നു. ഞാൻ അതിൽ തീരുമാനങ്ങളൊന്നും പറയുന്നില്ല, കേട്ടോളൂ. സുന്നികളെ ഒരു നുകത്തിന് കീഴിൽ കെട്ടി തെരഞ്ഞെടുപ്പ് കണ്ടത്തിൽ നിന്ന് ജയിച്ചു കയറാമെന്ന ക്ലാവ് പിടിച്ച വികല രാഷ്ട്രീയ ചിന്തകർ അറിയുന്നുണ്ടോ വിഷയങ്ങളുടെ തുടക്കവും ഒടുക്കവും? കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരെ കേരളീയർ മുഴുവൻ പഠിച്ചിട്ടും ചിലർക്ക് പഠിക്കാനാവുന്നില്ലെങ്കിൽ അസുഖം വേറെയാണ്. ഈ അസുഖം ബാധിച്ച ആളാരാണ്? കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഇരുന്ന് ചിത്രം കൊടുത്തത് ശിഹാബ് തങ്ങളുടെ ചിത്രമാണ്. ഈ കാന്തപുരം ഉസ്താദുമായി അടുക്കുന്നവരുടെ രോഗം വേറെയാണെന്ന് പറഞ്ഞ രോഗം ബാധിച്ച വ്യക്തി ആരാണ്? ഈ റമീറിന്റെ മർജി ഏതാണ് എന്ന് ഞങ്ങൾ മുസ്ലിയാമാരമാണ് ചോദ്യം. ഈ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? തീർന്നില്ല, ഇനിയും കേട്ടോളൂ. കാന്തപുരത്തേക്കുള്ള യാത്രയിൽ കാരന്തൂരിലേക്ക് അകലം കുറക്കാൻ ചിലർക്ക് കഴിഞ്ഞു. ആരാണ് കാന്തപുരത്തേക്ക് യാത്ര ചെയ്തത്? കാന്തപുരത്തേക്ക് യാത്ര ചെയ്തത് ഒന്ന് ഇ അഹമ്മദ് സാഹിബാണ്, മറ്റൊന്ന് കാന്തപുരം ഉസ്താദിന്റെ വീട്ടിൽ പോയി ഉസ്താദ് അവറുകളുടെ സന്താനങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുത്തത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ ബഷീർ അലി തങ്ങൾ, അല്ലെ? ബഷീർ അലി തങ്ങളാണ്. ഈ ബഷീർ അലി ശിഹാബ് തങ്ങളെയും ഇ അഹമ്മദ് സാഹിബിനെയും സംബന്ധിച്ച് ഇവരെഴുതിയത് എന്താണ്? ഇവരെഴുതിയ വാചകമാണ് ഞാൻ വായിക്കുന്നത്. എന്നിട്ട് പിന്നെയും പറയുന്നത് കേട്ടോളൂ. കാന്തപുരത്തേക്കുള്ള യാത്രയിൽ കാരന്തൂരിലെ കലം കുറക്കാൻ ചിലർക്ക് കഴിഞ്ഞു. എന്നാൽ മുസ്ലിം മനസ്സുകളിൽ പാണക്കാടേക്കുള്ള അകലം കൂട്ടാനും അത് കാരണമാവുന്നുണ്ടെന്ന് അറിയാതെ പോകരുത്. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരത്തേക്ക് ഇ അഹമ്മദ് സാഹിബും ബഷീർ അലി ശിഹാബും പോയതുകൊണ്ട് അക്കാരണത്താൽ പാണക്കാട്ടേക്ക് അകലം കൂടിയെന്നാണ് നിങ്ങൾ രേഖപ്പെടുത്തിയത്. അത് തെറ്റാണെന്നാണോ നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടത്? അല്ല, ശരിയാണെന്നാണോ ബോധ്യപ്പെട്ടത്? മറുപടി പറയണം, അതിന് മറുപടി പറയണം. നിങ്ങളുടെ ആ കാഴ്ചപ്പാട് ശരിയാണോ തെറ്റാണോ?
ഇനി മറ്റൊന്ന് തീർന്നില്ല. ഇനിയും നിങ്ങൾ ഇതിൽ എഴുതിയത് എന്താണ്? ഫാറൂഖ് മൗലവി പെരിന്തൽമണ്ണയിൽ പ്രഖ്യാപിച്ച MDP ആരുടെ ഗർഭത്തിലായിരുന്നു വളർന്നത്? അത് ആലോചിക്കേണ്ടത് നാട്ടികമൂസ മൗലവിയോടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടുപോയി. ഇനി ഖബറിങ്കൽ ചെന്ന ആരെങ്കിലും ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇരിക്കട്ടെ, ഏതായിരുന്നാലും അതിനുശേഷം ഇതിൽ പറയുന്നത് എന്താണ്? MK ഹാജി AB അബ്ദുറഹ്മാൻ ഹാജി അഖിലേന്ത്യാ ലീഗ് ആവുന്നത് വെറുക്കപ്പെടേണ്ട പട്ടികയിൽപ്പെടുത്തിയതിൽ നിന്ന് ലീഗ് വിരോധത്തിന്റെ അപ്പുറത്തെന്തെങ്കിലും വായിക്കാൻ ചാലിയാറിന്റെ വിമത നേതാവിനാവുമോ? ആരാണ് ഈ ചാലിയാറിന്റെ വിമത നേതാവ്? ഞാൻ മനസ്സിലാക്കുന്നത് പൊന്നാനി മണ്ഡലത്തിൽ മത്സരിച്ച ഇ ടി മുഹമ്മദ് ബഷീർ അല്ലേ? ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹമാണ് ഈ പറഞ്ഞ ലമീറിന്റെ മർജി എന്ന് ഞാൻ ധരിച്ചെങ്കിൽ, അല്ലാത്ത മറ്റൊരാളാണെങ്കിൽ മർജി ഒന്ന് ശരിയാക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ചാലിയാറിന്റെ ലീഗ് വിരോധത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും വായിക്കാൻ ചാലിയാറിന്റെ വിമത നേതാവിനാവുമോ എന്ന് പറഞ്ഞത് പൊന്നാനി മണ്ഡലത്തിലെ ആ സ്ഥാനാർത്ഥിയായ ബഷീറിനെ സംബന്ധിച്ചല്ലേ? ഇനിയും കേട്ടോളൂ. എറണാകുളത്തെ വലിയ, അതായത് അഹമ്മദ് കബീർ, വലിയ, അത് പ്രത്യേകം കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, വലിയ നേതാവ് അന്ന് കുട്ടിയായിരിക്കും. ഇനിയും കേട്ടോളൂ. ഇവരൊക്കെ എന്തിനാണ് കാന്തപുരത്തെ സമീപിച്ചത് എന്ന് ലീഗ് നേതാക്കളെ കുറിച്ച് വരെയുന്നത് കേട്ടോളൂ. കാന്തപുരത്തിന്റെ പോക്കറ്റിൽ ലീഗിന് കിട്ടാവുന്ന എത്ര വോട്ടുകൾ ഉണ്ടെന്നാണ് പാർട്ടി കണക്കാക്കുന്നത്? ഒറ്റ വോട്ടും ഇല്ലാന്നാണോ ഇവരതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ല. അവര് ശേഷം പറയുന്നത് കേട്ടോളൂ, ഈഴവ വോട്ട് ബാങ്ക് കഴിച്ചാൽ CPMന്റെ ബാക്കി ശക്തി ഈ കാന്തപുരം വർഗമാണെന്ന് പക്വമതികളായ നേതാക്കളെങ്കിലും വിലയിരുത്താതെ പോകുന്നത് ദുഃഖകരം തന്നെയാണ്. അപ്പോ 2004 അതുപോലെ 2006 ഇവിടെ നടന്നപ്പോൾ CPM നേതൃത്വം കൊടുക്കുന്ന LDFന് വല്ല വോട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും കാന്തപുരത്തിൻ്റെതാണെന്ന് നിങ്ങൾ അഡ്വാൻസ് ആയി പറഞ്ഞുപോയി. അത് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ എവിടെയും ഇല്ലെന്ന് പറഞ്ഞാൽ നേരത്തെ അച്ചടിച്ചത് മൻസൂഖാകുമോ? നേരത്തെ അച്ചടിച്ചു വിട്ടത് നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചാലിയാറിന്റെ വിമത നേതാവ് എന്ന് പ്രഖ്യാപിച്ച ബഷീറിനെയും അതുപോലെ കാരന്തൂരിലേക്ക് പോയി പാണക്കാട്ടേക്കുള്ള ദൂരം അകറ്റി എന്ന് പറഞ്ഞ അഹമ്മദിനെയും പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ പിന്നണിയിൽ അജണ്ടയുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഈ വാചകം അറിയിക്കുന്നത്. നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പുറത്തിറക്കാതിരിക്കേണ്ടതുണ്ടായിരുന്നു. ഇത് നിങ്ങൾ നേരത്തെ പുറത്തിറക്കിപ്പോയതാ. ഞാനിത് സൂചിപ്പിക്കുന്നത് ചിന്തിക്കേണ്ടവർ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇനിയും ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, കേട്ടോളൂ. മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം എന്തുകൊണ്ട് PDPയുമായും INLമായും ഐക്യപ്പെട്ടുകൂടാ? ലീഗുകാരോട് ഇവരെ ചോദ്യം, നിങ്ങൾക്ക് എന്റെ INLമായിട്ട് ഐക്യപ്പെട്ടുകൂടാ? എന്തുകൊണ്ട് PDPയായിട്ട് ഐക്യപ്പെട്ടുകൂടാ? ഇനിയും കേട്ടോളൂ, തീർന്നില്ല. സുന്നികൾ മാത്രം അത്തറ് പൂശി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ മതിയോ? അപ്പോ സുന്നികൾ മാത്രം യോജിച്ചാൽ മതിയോ? നിങ്ങൾ എന്റെ INLനെ യോജിപ്പിക്കാത്തത്, എന്റെ PDPയെ യോജിപ്പിക്കാൻ ശ്രമിക്കാത്തതെന്ന് ശിഹാബ് തങ്ങളോട് ചോദ്യം, കുഞ്ഞാലിക്കുട്ടിയോട് ചോദ്യം, ഈ അഹമ്മദിനോട് ചോദ്യം. ഇങ്ങനെ ലീഗ് നേതൃത്വത്തെ ഒരുപാട് കാലമായി ഇവർ ഭീഷണിപ്പെടുത്തുകയും ഇവർ ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും അതിനാവശ്യമായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലേ ഇത് വായിക്കുന്ന ഒരു ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കുക? അങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഈ എഴുതിയതിനർത്ഥം? പിന്നെയോ, കാന്തപുരത്തെ സംബന്ധിച്ച് അവരുടെ മതിപ്പൊന്ന് കേട്ടോളൂ, എഴുതുന്നത് കേട്ടോളൂ. കാന്തപുരമോ രാഷ്ട്രീയ പാർട്ടിയോ താനിപ്പോഴും പഴയ നിലപാടിലാണെന്ന് കഴിഞ്ഞ വാരവും കാന്തപുരം പറഞ്ഞു കഴിഞ്ഞു. അതാണ് കാന്തപുരം. പഴയ നിലവാരത്തിന് മാറ്റമില്ല. അത് നിങ്ങളെ കൊണ്ടും സമ്മതിപ്പിച്ചു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ ഇത് നിങ്ങൾ എഴുതിയ, നിങ്ങളുടെ ആൾക്കാരെഴുതിയ,
ലേഖനമാണ് ഞാൻ വായിച്ചത്. അപ്പൊ മുസ്ലിം ലീഗിനെ നശിപ്പിക്കാനും ലീഗിന്റെ നേതൃത്വത്തെ ബഹുമാനപ്പെട്ട ശിഹാബുദങ്ങളെ അടക്കം ചോദ്യം ചെയ്യാനും വേണ്ടി ഒരു വിഭാഗം ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് വ്യക്തമായി ലീഗിന്റെ പല നേതാക്കളും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് നേരത്തെ പൊന്മൾ ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ യൂത്ത് ലീഗിന്റെ യോഗത്തിൽ നടന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നതും അത് തന്നെയാണ്. ഇനി ഞാൻ പറയട്ടെ, ഇവരെന്താണ് ആരോപിച്ചത്? ഇവരാരോപിച്ച ആരോപണം എന്താ? നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാളയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നു പോലും. ഞാൻ ചോദിക്കുന്നു, ഇസ്ലാമും കമ്മ്യൂണിസവും എന്ന പേരിൽ കമ്മ്യൂണിസം എന്ന ആശയത്തെ സംബന്ധിച്ച് അതിൻ്റെ താത്വികമായ വിധത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വങ്ങൾ അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പുസ്തകമിറക്കിയത് ഞങ്ങളാണ്. നിങ്ങളങ്ങനെ വല്ല പുസ്തകങ്ങളും ആധികാരികമായി ഇറക്കിയിട്ടുണ്ടോ? അത് ഞങ്ങൾക്ക് പ്രകാശനം ചെയ്തു തന്നിരുന്നത് ഞാൻ എസ് എസ് എഫിൽ പ്രവർത്തകനായിരുന്ന സമയത്ത് മണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയും സെയ്ദ് അലി ചങ്ങരിയും ഒക്കെ പ്രവർത്തകനായിരുന്ന സമയത്ത് ഞങ്ങളുടെ സംഘടനയുടെ പ്രധാന പ്രവർത്തകനായിരുന്ന കെ എം എ റഹീം സാഹിബ് എഴുതിയ പുസ്തകമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഞങ്ങളത് പിൻവലിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസത്തിലേക്ക് ഞങ്ങൾ ജനങ്ങളെ കൊണ്ടുപോകുന്നുവെന്ന് നിങ്ങൾ ആരോപണം ഉന്നയിച്ചത് എന്തിന്റെ പേരിലാണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആകണം എന്നാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? പറഞ്ഞതിന് രേഖയുണ്ടോ? ഏത് വിഷയവും പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ അവർ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കേണ്ടത്? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർ എൽ ഡി എഫിലുണ്ടാകാം, യു ഡി എഫിലും ഉണ്ടാകാം. യു ഡി എഫിലും എൽ ഡി എഫിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ പാർട്ടിയിൽപ്പെട്ടവരുള്ളത് കൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യരുതെന്നോ എൽ ഡി എഫിന് വോട്ട് ചെയ്യരുതെന്നോ പറയാൻ മാത്രം ഞങ്ങൾ വിഡ്ഢികളും വിവരമില്ലാത്തവരുമല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യു ഡി എഫിൽ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനില്ലേ? അദ്ദേഹത്തിന്റെ പേരാണ് എം വി രാഘവൻ. എം വി രാഘവൻ അദ്ദേഹം യു ഡി എഫുകാരനല്ലേ? അല്ലേ? നിങ്ങളോടൊക്കെ ചോദിക്കാം അല്ലേ? ഗൗരിയമ്മയും ഉണ്ട് പോലും. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ശരി, അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കീഴിൽ അനുയായികളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും യു ഡി എഫിലില്ലേ? ഇനി ഞാനൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ അച്യുതമേനോൻ സർക്കാരാണ് ഭരിച്ചിരുന്നത്. സി എച്ച് മുഹമ്മദ് ഖായ സാഹിബായിരുന്നു അതിലെ വലിയ ഒരു മന്ത്രി. ബാഫക്കിത്തങ്ങളും പാണക്കാട് തങ്ങളുമൊക്കെ ആ സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ഞങ്ങൾ കണ്ടിരുന്നത്. ആ ബാഫക്കിത്തങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് ആളെ കൊണ്ടുപോയവരാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പാണക്കാട് തങ്ങളെപ്പറ്റി പറയാൻ സാധിക്കുമോ? ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു കാലത്ത് മുസ്ലിം ലീഗ് തന്നെ ഇവിടെ ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടില്ലേ? അങ്ങനെ വഹിച്ചിരിക്കെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾക്കൊള്ളുന്ന എൽ ഡി എഫിനോ യു ഡി എഫിനോ വോട്ട് ചെയ്യുന്നത് ഹറാമാണെന്നോ അല്ലെങ്കിൽ അത്തരക്കാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നോ ഞങ്ങൾ ഫത്വ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഫത്വ കമ്മിറ്റി പോലെ പിന്നെ തിരുത്തുന്ന ഫത്വ കമ്മിറ്റിയാണോ ഞങ്ങളുടേത്? ഞാനത് വെറുതെ പറഞ്ഞതല്ല. മുസ്ലിം ലീഗിന്റെ നേതാവായ ചെർക്കുളം അബ്ദുള്ള സാഹിബ് കാഫറാണെന്ന് നിങ്ങളുടെ ഫത്വ കമ്മിറ്റി ഫത്വ കൊടുത്തിട്ടില്ലേ? ആ ഫത്വ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ തന്നെ തിരുത്തിയിട്ടില്ലേ? ഇപ്പോൾ ജനറൽ സെക്രട്ടറി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തെ താങ്ങുന്നത്? താങ്ങാൻ പറ്റുന്നതിനെയല്ലേ താങ്ങാൻ പറ്റുന്നവർ താങ്ങുക? അത് സ്വാഭാവികമല്ലേ? നിങ്ങളെ താങ്ങിയിട്ട് കിട്ടിയതെന്താ? നിങ്ങളെ താങ്ങിയിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെ പരസ്യമായി കാഫിറാണെന്ന് പ്രഖ്യാപിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഫത്വ പിൻവലിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? നിഷേധിക്കാൻ കഴിയുമോ? ഇനിയും ചോദിക്കട്ടെ, നിങ്ങളെ താങ്ങാൻ പറ്റുമോ? കാരണം ഞാൻ ആധികാരികമാണ്, തെളിവ് സഹിതമേ പറയുന്നുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയേ ഇനിയും ശാദ മരിക്കുന്നതിന് ആരോഗ്യമുണ്ടെങ്കിൽ പറയുകയും ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൊടിയത്തൂരിൽ ഒരു മുബാഹല നടന്നിട്ടില്ലേ, ശാപപ്രാർത്ഥന? ആ ശാപപ്രാർത്ഥനയിൽ കാദിയാനികളോട് സഹകരിച്ചത് നിങ്ങളല്ലേ? അന്ന് ശാപപ്രാർത്ഥന നടത്തിയിട്ട് ആറുമാസത്തിനകം ഇവിടെ സത്യം വെളിച്ചത്താകുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലേ? ഞാൻ പത്രം സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ആറുമാസം കാത്തിരുന്നതിന് ശേഷം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ദേശാഭിമാനി പത്രത്തിൽ ഒരു യുക്തിവാദി, അതാ
ദൈവം ഇല്ലെന്നുറച്ചു. കാരണം എ പി വിഭാഗം സുന്നികളല്ലാത്ത എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ശാപപ്രാർത്ഥന നടത്തിയിട്ട് ആറു മാസത്തിനകം ഒന്നുകിൽ കാദിയാനി നശിക്കും അല്ലെങ്കിൽ കാദിയാനിയുടെ മറുവശത്തുള്ളവർ നശിക്കും എന്നുറപ്പാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ആറു മാസം കഴിഞ്ഞപ്പോൾ ദൈവം മിണ്ടിയില്ല, അതുകൊണ്ട് ദൈവമില്ലെന്നുറച്ചു എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിച്ചത് നിങ്ങളല്ലേ? മറുപടി പറയണം. നിങ്ങൾ ആരാണ് ഇവിടെ കമ്മ്യൂണിസം വളർത്തുന്നത്? ആരാണ് ഇവിടെ കമ്മ്യൂണിസം വളർത്തുന്നത്? ആരാണ് ഇവിടെ യുക്തിവാദം വളർത്തുന്നത്? ഇനിയും ചോദിക്കട്ടെ, ഇനിയും ചോദിക്കട്ടെ. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ശംസിയ തരീഖത്തിലുള്ള ജനങ്ങൾ കാഫറാണെന്ന് നിങ്ങൾ ഫത്വ കൊടുത്തിട്ടില്ലേ? ആ ഫത്വ കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങൾ പിൻവലിച്ചിട്ടില്ലേ? ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അറിയുന്ന ചെർക്കുളം അബ്ദുള്ള സാഹിബ് അടക്കമുള്ള ശിഹാബ് തങ്ങൾ അടക്കമുള്ള ഇഹമ സാഹിബ് അടക്കമുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ലീഗ് നേതൃത്വം, ആ ലീഗ് നേതൃത്വം നിങ്ങൾ താങ്ങാൻ പറ്റാത്തൊരു വസ്തുവാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ അവർ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചാൽ അവരെ നിങ്ങൾ ചീത്ത പറയേണ്ടതുണ്ടോ? കുറ്റം നിങ്ങൾക്കാണോ അവർക്കാണോ? ആരാണ് താങ്ങാൻ പറ്റുന്നവരെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്തൊരു സമൂഹമാണ് ലീഗ് നേതൃത്വമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? ഇനിയും ഞാൻ ചോദിക്കട്ടെ, ഇനിയും ഞാൻ ചോദിക്കട്ടെ. തീർന്നില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് ഇവിടെ. ഇവിടെ ആളുകൾ എല്ലാം മറന്നു പോകുമെന്നാരും ധരിക്കരുത്. എല്ലാം ഓർമ്മയുള്ള ചില ആൺകുട്ടികൾ ലോകത്തുണ്ടാവും, അത് നമുക്ക് ഓർമ്മ. എന്നിട്ട് ഇവിടെ എന്താ ചെയ്തത്? അത്ഭുതം തന്നെ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം, കുറച്ച് നിങ്ങൾ ക്ഷമിക്കണം. കുറച്ച് ആയുർവേദ ചികിത്സ ആവശ്യമില്ല, വെറും ഇംഗ്ലീഷ് മരുന്ന് പോരാ. ഈ കക്ഷികൾ ഇവിടെ എന്തൊക്കെ ചെയ്തു? ലീഗിനോടുള്ള വിരോധം ഏതെല്ലാം വിധത്തിൽ നിങ്ങൾ മുതലാക്കി ഇല്ലേ? ഞാൻ വായിക്കുന്ന മനോരമ, മനോരമ, ഈ മനോരമ 2009 ജനുവരി 30 വെള്ളി, ഇ കെ സുന്നി ലീഗ് ഭിന്നതയ്ക്ക് പരിഹാരം എന്നാണ് ഹെഡിങ്. ഏതായാലും ഭിന്നത ഉണ്ട് എന്നുറച്ചല്ലോ, ഭിന്നത ഉണ്ടെന്നുറച്ചല്ലോ. ഇനി ഇതിൽ പറയുന്ന വാചകം കേട്ടോളൂ. മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ ഇ അഹമ്മദ് കാരന്തൂരിൽ നടന്ന മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്തതും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർക്കസ് സുവനീറിൽ ലേഖനമെഴുതിയതും സമസ്ത നേതാക്കളെ പ്രകോപിപ്പിച്ചിരുന്നു. അപ്പൊ ആരാണ് ശിഹാബ് തങ്ങളെക്കെതിരായി സംസാരിച്ചത്? ആരാണ് ഈ അഹമ്മദിനെതിരായി സംസാരിച്ചത്? തീർന്നില്ല, കേട്ടോളൂ, ഇനിയും കേട്ടോളൂ. പ്രത്യേകിച്ചും സമസ്തയുടെ യുവസംഘടനാ നേതാക്കളെ എസ് കെ എസ് എസ് എഫ് തിരൂരിൽ സംഘടിപ്പിച്ച മനുഷ്യജാലിക പരിപാടിയിൽ ലീഗിന്റെ കടുത്ത ശത്രു കൂടിയായ കെ ടി ജലീൽ MLA പങ്കെടുപ്പിച്ചാണ് സമസ്ത ഇതിന് മറുപടി നൽകിയത്. അപ്പൊ ചോദിക്കട്ടെ, ആരാണ് ഇടതുപക്ഷത്തെ പങ്കെടുപ്പിച്ച് ലീഗിനോടുള്ള വിരോധം തീർത്തത്? ഞങ്ങൾ ഏത് പരിപാടി നടത്തുമ്പോഴും ലീഗുകാരെയും ക്ഷണിക്കും, കോൺഗ്രസുകാരെയും ക്ഷണിക്കും, ഇടതുപക്ഷക്കാരെയും ക്ഷണിക്കും, വലതുപക്ഷക്കാരെയും ക്ഷണിക്കും. കാരണം ഞങ്ങൾ പക്ഷക്കാരല്ല. വരുന്നവർ വരും, വരാത്തവർ വരൂല. വരുന്നവർക്ക് പ്രസംഗിക്കാം, അല്ലാത്തവർക്ക് പ്രസംഗിക്കാതിരിക്കാം. അങ്ങനെയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ലീഗിന്റെ ഒരു നേതാവിനെയും പങ്കെടുപ്പിക്കാതെ മുസ്ലിം ലീഗിന്റെ ഈ യുഗത്തിലെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കപ്പെടുന്ന ജലീലിനെ നിങ്ങൾ പങ്കെടുപ്പിച്ച് ലീഗിനോട് വിരോധം തീർത്തില്ലേ? ഇങ്ങനത്തെ നിങ്ങൾ ഇപ്പോൾ എവിടുന്നാണ് ലീഗിന്റെ ആളായി രംഗത്ത് വരുന്നത്? അവിടെയാണ് ഞങ്ങളുടെ സംശയം. നിങ്ങൾ എവിടുന്നാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളായി രംഗത്ത് വരുന്നത്? നിങ്ങൾക്കെവിടെയാണ് അവിടെ സ്ഥാനമുള്ളത്? നിങ്ങൾക്കെവിടെയാണ് അതുമായി ബന്ധമുള്ളത്? ഒരാൾ വരുമ്പോ അഡ്രസ് പറയണോ? വഴി, പോസ്റ്റ്, വഴി, ആ വഴി പറയണോ? മുസ്ലിം ലീഗുകാർ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആഹ്ലാദ പ്രകടനം നടത്തും, സ്വാഭാവികം. LDF ആരെയച്ചാൽ അവർ നടത്തും, UDF ആരെയച്ചാൽ അവർ നടത്തും, അവർ നടത്തിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് പൂച്ചക്കെന്താണ് പൊന്നു തൂക്കുന്ന സ്ഥലത്ത്? അത് തൂക്കുന്നവർ തൂക്കട്ടെ. ഇവിടെയാണ് ഞാനൊരു സംഘടനയുടെ പ്രവർത്തകനായതുകൊണ്ട് ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് ഇവിടെ റോള്? ഇനി ഞാൻ ചുരുക്കട്ടെ, ഇങ്ങനെ ഇനിയും കേട്ടോളൂ. ഇതേ തുടർന്നാണ് പാണക്കാട് ചർച്ചയ്ക്ക് വിളിച്ചതെന്നൊക്കെയാണ് ശേഷം പറയുന്നത്. അപ്പൊ നിങ്ങൾ മുസ്ലിം ലീഗിനെ നശിപ്പിക്കാൻ വേണ്ടി ലീഗ് വിരോധികളെ കൂട്ടുപിടിച്ച് പരിശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായി എന്നത്
മുസ്ലിം ലീഗ് നേതൃത്വം കണ്ടറിഞ്ഞു. ആ കണ്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചെങ്കിൽ അവരാണോ ഉത്തരവാദി? നിങ്ങളാണോ ഉത്തരവാദി? നിങ്ങളൊരു പണ്ഡിത സംഘടനയായി അംഗീകരിക്കാൻ യോഗ്യതയുള്ളതാണെന്ന് നിങ്ങൾ 20 കൊല്ലത്തിനിടയിൽ തെളിയിച്ചോ? തെളിയിച്ചെങ്കിൽ ഫത്വ മാറ്റേണ്ടി വരുമോ? തെളിയിച്ചെങ്കിൽ നിരീശ്വരവാദികൾക്ക് ദേശാഭിമാനിയിൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യാനുള്ള ലേഖനം എഴുതാൻ അവസരമുണ്ടാകുമായിരുന്നു? അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഹാ ഹൂ ഹി എന്ന സ്വാലിഹ്യങ്ങൾ ചൊല്ലിയ ദിക്റിനെ പരിഹസിക്കാൻ കഴിയുമായിരുന്നു? നിങ്ങൾക്ക് സാധാത്തുക്കളെ നിസ്സാരപ്പെടുത്താൻ കഴിയുമായിരുന്നു? നേരത്തെ ഉസ്താദ് അവർകൾ വെല്ലുവിളിച്ചത് കേട്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ, നിന്ദിക്കുന്ന ഒരൊറ്റ പ്രസംഗം ഞാൻ പ്രസംഗിച്ചതായോ ഞങ്ങളെ ഉലമാക്കൾ പ്രസംഗിച്ചതായോ തെളിയിക്കുമോ എന്ന് ചോദിച്ചു. ചോദിച്ചില്ലേ? ഒരു സെൻസിംഗ് പത്രം. ആ സെൻസിംഗ് പത്രവും ഞങ്ങളുടെ സംഘടനയും തമ്മിൽ എന്താണ് ബന്ധം? ആ പത്രത്തിൽ ഒരിക്കൽ ശിഹാബ് തങ്ങളുടെ തലകീഴാക്കി ഫോട്ടോ കൊടുത്തപ്പോൾ അതിനെതിരെ ശക്തിയായി പ്രസംഗിച്ചവനാണ് ഈ നിൽക്കുന്ന വിനീതനായ ഞാൻ. കാരണം അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുക എന്നത് സുന്നത്ത് ജമാഅത്താണ്. അത് പാർട്ടി നോക്കിയിട്ട് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ശിആറും അതിന്റെ ചിഹ്നവും നിലനിർത്തേണ്ടത്. ഇനിയും ഞാൻ പറയട്ടെ, ഇന്നും ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ചപ്പോ നിങ്ങൾക്ക് സുന്നി വോയിസ് എടുത്ത് വായിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളുടെ പത്രം എടുത്ത് വായിക്കാൻ കഴിഞ്ഞു, സെൻസിംഗ് എടുത്ത് വായിച്ചിട്ട് ഇത് ഞങ്ങളുടെ പത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമമല്ലേ അപ്പുറത്തുള്ള വ്യക്തികൾ ചെയ്തത്? പലപ്പോഴും മുജാഹിദുകളെ സംബന്ധിച്ച് ഞങ്ങൾ ഓതാറുണ്ട്, യഖൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന ശദ്ദാബൂന, കബളിപ്പിക്കുന്ന കക്ഷികൾ, കളവ് പറയുന്ന കക്ഷികൾ അന്ത്യനാളിൽ വരുമെന്ന് നിങ്ങളും അവരോട് കൂടെ ചേർന്ന് ചേർന്ന് ചാണകം മണക്കും അലചാരിയാലെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും അത് സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ കബളിപ്പിക്കുന്ന ഏർപ്പാടുകൾ നിർത്തണം. ഇനിയും ചോദിക്കട്ടെ, ഒരു പൊതുപത്രമായ സിറാജ് ദിനപത്രം ഇവിടെ പുറത്തിറങ്ങുമ്പോൾ ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും സ്ഥാനാർത്ഥികളെ പറ്റി പുകയ്ത്തിയും മികയ്ത്തിയും ഒക്കെ പത്രങ്ങൾ റിപ്പോർട്ട് വരൂ. എന്നാൽ ഒരു പൊതുപത്രത്തിന്റെ സ്വഭാവം അങ്ങനെയായിരിക്കും. എന്നാൽ അതുപോലും വായിക്കാതെ നിങ്ങളിവിടെ മുഖപത്രം ഇവരുടെ മുഖപത്രം എന്ന് പറഞ്ഞ് ഒരു വാറോല വായിച്ചല്ലോ, ആ വാറോലയും ഞങ്ങളുടെ സംഘടനയും തമ്മിലുള്ള ബന്ധമെന്താ? ഞങ്ങളുടെ സംഘടനയുടെ പ്രസ്താവനകൾ ഞങ്ങൾ ആൺകുട്ടികളെപ്പോലെ സിറാജ് പത്രത്തിലും മാതൃഭൂമിയിലും മനോരമയിലും ചന്ദ്രികയിലും മാധ്യമത്തിലും സർവപത്രങ്ങളിലും ഇവിടെ കൊടുത്തിട്ടില്ലേ? ആ പത്രങ്ങളിൽ മുഴുവൻ ഞങ്ങളുടെ പ്രസ്താവനകളില്ലേ?